നമസ്കാരം. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹം ഒരു ഭക്തനാണ്, ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. ഞാൻ ഇൻമേറ്റ് ആയിരുന്ന ആർഷവിദ്യാ ഗുരുകുലത്തിൽ ഋഷികേശിലുള്ള സമയത്ത് അദ്ദേഹം ചുരുങ്ങിയത്, ഞാനവിടെ 2-3 വർഷം ഉണ്ടായിരുന്നു, ചുരുങ്ങിയത് 10 പ്രാവശ്യത്തിൽ അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു മുറി പോലും അവിടെയുണ്ട്. അങ്ങനെ അമ്പലങ്ങൾ അദ്ദേഹം സന്ദർശിക്കാറുണ്ട്, സംഭാവനകൾ കൊടുക്കാറുണ്ട്, ആശ്രമങ്ങളിൽ പോകാറുണ്ട്. അവിടുത്തെ ബ്രഹ്മചാരി കുട്ടികൾക്ക്, പഠിക്കുന്നവർക്ക് അദ്ദേഹം അവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ, കൊട, വടി, ക്ലോക്ക്, മറ്റെന്തായാലും പറയാ പേര, പുസ്തകം, അവരാവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ചിലവര് അവരിലേക്ക് വലിക്കാൻ നോക്കുകയാണ്. സംഘിയാണ്, ഞങ്ങൾ ആളാണ്, സംഘിയാണ്, അമ്പലത്തിൽ പോയാൽ സംഘി, ആശ്രമത്തിൽ പോയാൽ സംഘി, കാവ്യവസ്ത്രം ചുറ്റിയാൽ സംഘി. അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞിരിക്കുക, ദയവ് ചെയ്ത് എന്റെ അച്ഛനെ സംഗീത് വിളിക്കരുതെന്ന്. അപമാനമാണ്, നാണക്കേടാണ്, അന്തസ് കുറവാണ്, തറവാടിത്ത കുറവാണ്. സംഗീന്ന പേര് അത്രമാത്രം വെറുക്കുകയാണ്, അറപ്പോടുകൂടി നോക്കിക്കാണുകയാണ് ഇന്ന് പലരും. ഈ ഫാസിസ്റ്റുകളുടെ, സംഘപരിവാറികളുടെ കെട്ടുപോയ കാലമാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന്റെ അങ്ങേയറ്റത്താണ് കാര്യങ്ങൾ. ഇപ്പം ഈ കെട്ടുപോയ സംഘി കാലഘട്ടത്തിൽ അന്തസ്സുള്ള, ആഭിയാത്യമുള്ള, കൃത്യമായിട്ട് അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛന്റെ പേര് എന്ന് പറയാത്ത, കൃത്യമായിട്ട് അച്ഛന്റെ പേരറിയാവുന്ന, തന്തയുടെ പേരറിയാവുന്ന, തന്തയ്ക്ക് പറഞ്ഞാന്ന് പറയുന്നില്ല, അവരൊരിക്കൽ പോലും നിങ്ങൾ അവരെ കയറിയിട്ട് എടാന്ന് വിളിച്ചാലും പോടാന്ന് വിളിച്ചാലും പട്ടിയെന്ന് വിളിച്ചാലും പൂച്ചാന്ന് വിളിച്ചാലും പ്രശ്നമില്ല. ഇപ്പൊ അവർ പറഞ്ഞിരിക്കുകയാണ്, സംഗീത് വിളിക്കരുതേ. രജനീകാന്ത്, അറേ രജനീകാന്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ, രജനീകാന്ത് ആരാന്ന് ചോദിക്കില്ലല്ലോ. മമ്മൂട്ടി, ഏതായി മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ വേറൊരു അഡ്രസ്സിന്റെ ആവശ്യമില്ല. രജനീകാന്ത് ആശ്രമങ്ങളിൽ പോകുന്ന ആളാ. സന്യാസിമാര് കാണുമ്പോഴത്തേക്കും കാല് തൊട്ട് വന്നിക്കും. ഞാൻ ഋഷികേശിലുള്ള സമയത്ത്, ഋഷികേശ് ആർഷവിദ്യാ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത്, 15-ാം നമ്പർ മുറി, ഒരു ദിവസം അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞൊരു 10 സമയമായിട്ടുണ്ടാവും, ആ വാതിലും ഒരു മുട്ട്. അപ്പൊ ഈ അധികാലത്ത് 4 എഴുന്നേറ്റ് കുളിച്ച് അപ്പോഴാണ് അവിടെ 5 മറ്റേ 4:30 മറ്റാ 4:30 കാപ്പിയാണ് അവിടെ. കാപ്പി ഉണ്ടാവും, ചായ ഉണ്ടാവും, പഞ്ചസാരയും ഒക്കെ വേറെ വെച്ചിട്ടുണ്ടാവും, പാല് വേറെ വെച്ചിട്ടുണ്ടാവും, ഇഷ്ടം പോലെ കഴിക്കാം. അത് ഞാൻ അവിടെ മെഡിറ്റേഷൻ്റെ, അത് കഴിഞ്ഞ് സംസ്കൃത ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് 4 ഒരു ഗതിയില്ലാണ്ട് എഴുന്നേൽക്കും 4. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് വലിയ സന്തോഷമായിട്ട് തോന്നും. പക്ഷെ അന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഈ ധ്യാനത്തിന് ക്ലാസ് 6 കൂടിയെന്ന്. സ്വാമി പറയും 12 ആക്കാത്തത്. അപ്പോൾ അതിന് ഓരോന്നിനോട് സമയമുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ക്ലാസ് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് 8 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു കിടപ്പുണ്ട്, ഓർമ്മയുണ്ടാവില്ല. പെട്ടെന്ന് ആരും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ ചോദിച്ചത് ഏത് ജില്ല ഒരു വടക്കും തെക്കും അറിയാതെ പോകും. അതുപോലത്തെ ഒരു ഉറക്കമായിരിക്കും അത്, ഉറക്കയുള്ളൊരു ഉറക്കം, സൗണ്ട് സ്ലീപ്പ്. ഈ സമയത്താണ് ഈ വിളി കേൾക്കുന്നത്, മണ്ടാരടക്കാൻ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള സൂപ്പർ ക്ലാസ് ഡയലോഗ്. പാല് പറഞ്ഞു, ഒരു തോർത്തുമുണ്ട് മാത്രമേ ഉള്ളൂ. മുമ്പിൽ നിൽക്കുന്ന അയാളെ കണ്ടിട്ട് ഞെട്ടിപ്പോയി രജനീകാന്ത്. ഒരു ബിഗ് ഷോപ്പറുമായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹം. എന്നെ കാല് തൊട്ട് വന്നിച്ചിട്ട്, അന്ന് ഞാൻ ബ്രഹ്മചാരി മാത്രമെന്ന് ആലോചിക്കണം, ഞാൻ പുറകോട്ട് മാറി, ഇത്രയും വലിയൊരാള്, കൂട്ടത്തിൽ 2-3 ആൾക്കാരുണ്ട് എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ അവര് എന്താണെന്നറിയില്ല, എന്റെ പേരെന്ന് പരിവ്രാജിക ബ്രഹ്മചാരി ബ്രഹ്മചൈതന്യ എന്നാണ് ആ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത്.
നമസ്കാരം, സുഖമല്ലേന്ന്. എങ്ങനെ എങ്ങനെ എന്റെ മൂക്കും കണ്ണും കണ്ട മലയാളി എന്ന് തോന്നുന്നു, അഥവാ അത് കണ്ടിട്ടാണോ മലയാളി എന്ന് മനസ്സിലാക്കിയത് എനിക്കറിയില്ല. അപ്പൊ സുഖമാണ് സാർ എന്നൊക്കെയും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ബിഗ് ഷോപ്പർ തന്നു, അതിനകത്ത് ക്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടർക്കി ടവൽ ഉണ്ടായിരുന്നു, പേനയുണ്ടായിരുന്നു, വലിയ വലിയ പുസ്തകം ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ സാധനങ്ങൾ അല്ല അതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സാധനങ്ങൾ. അതുമായിട്ട് അദ്ദേഹം എനിക്ക് തന്നു. അദ്ദേഹത്തിന്റെ അടുത്ത റൂമിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ ആശ്രമങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ്. സ്വാമിമാരെ കാണുന്ന സമയത്ത് അദ്ദേഹം കാല് തൊട്ട് വന്നിരിക്കും, ദക്ഷിണ കൊടുക്കും. എന്താ ദക്ഷിണ എന്നല്ലേ, കേരളത്തിലെ ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കുക, അപ്പൊ അറിയാം എന്താ ദക്ഷിണ. കാർക്കിച്ച് തുപ്പൽ, അതിൽ പട്ടി തണ്ടി എന്ന് വിളിക്കുക, അതാണ് അവരുടെ ദക്ഷിണ. അവർ തന്നെ അവരൊരു ഒരു സ്വാമിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ല, തെറിവിളി വേണ്ടത്ര കൊടുക്കും, വേണ്ടത്ര കൊടുക്കും. എന്നെ ഒരു തെറി വിളിച്ചോട്ടെ, ഞാൻ അവറ്റകളുടെ കൂട്ടത്തിൽ പെട്ട ആളല്ല. പക്ഷേ അവറ്റകളുടെ കൂട്ടത്തിലെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മുട്ടത്തലയന്മാരുണ്ട്, അവറ്റകൾക്ക് ഇതിനെ ഒരു നേരത്തെ ആഹാരം കൊടുത്തോടെ, കൊടുക്കില്ല അവറ്റകൾ. പക്ഷെ രജനീകാന്ത് അങ്ങനെയല്ല, അദ്ദേഹം ഒരു മറാഠിയാണല്ലോ, അപ്പൊ ആ ഒരു കൾച്ചറും കൂടിയുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണ്. അപ്പൊ അങ്ങനെ അമ്പലങ്ങളായി, അമ്പലങ്ങളിൽ മുഴുവൻ പോകും, അമ്പലങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കും. എല്ലാ അമ്പലങ്ങളിലും പോയാൽ കാണാം അവിടുത്തെ ചുറ്റുവിളക്ക്, മറ്റേ മറ്റെന്താ അങ്ങോട്ട് കയറി പോകുന്നിടത്തുള്ള ഹൈമാസ് വിളക്ക്, അത് ഞാൻ തരാം, അല്ലെ റോഡ് ഞാൻ വൃത്തിയാക്കി തരാം. അങ്ങനെ അല്ലാണ്ട് 100 or 101 rupees അതേയും കൊടുക്കും. ഇങ്ങനെ ആരെങ്കിലും അമ്പലത്തിൽ വിടുന്ന കയ്യൊന്ന് കൂപ്പിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ആളാട്ടാ, നമ്മുടെ ആളാട്ടാ, എല്ലായിടത്തും നിൽക്കുകയാണ് ഈ തെമ്മാടികൾ. എല്ലായിടത്തും അമ്പലങ്ങളായി, അമ്പലങ്ങളിലും ആശ്രമങ്ങളായിട്ടും ആശ്രമങ്ങളിലൊക്കെ നരന്ന് വരുന്ന നിൽക്കുകയാണ് ചൂണ്ടയുമായിട്ട്. ആരെങ്കിലും രണ്ടു പ്രാവശ്യം അമ്പലത്തിൽ പോയാൽ ആ ചൂണ്ടയുമായിട്ട് പിടിക്കും, നമസ്കാരം എന്ന് പറഞ്ഞിട്ട്, ചേച്ചി നമസ്കാരം, അമ്മേ നമസ്കാരം. ഇപ്പൊ കേൾക്കുന്ന സമയത്ത് തോന്നി എത്ര നല്ല കുട്ടികളാ, എന്താ മോൻ ഞാൻ സ്വയം സേവകനാണേ. ഓ അത് ശരി. അപ്പൊ അപ്പുറത്ത് പോയിട്ട് ഒന്നും അറിയാത്ത തള്ളാര് പോയിട്ട് പറയും, ഈ RSകാർ വളരെ നല്ല, എന്നെ അമ്മന്നാ വിളിച്ചേ, ദൈവളെ പെങ്ങളെന്നാ വിളിച്ചേ. യഥാർത്ഥത്തിൽ പിന്നെ അറിയാൻ കിടക്കുന്നില്ല, പലരും അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ അവനെ എവിടെയും പോയി കഴിഞ്ഞാൽ 10 rupees കൂടുതൽ ഏതൊരു സന്യാസിക്ക് ഒരു സ്വാമിക്ക് ദക്ഷിണ കൊടുത്താൽ, സ്വാമിയുടെ കാല് തൊട്ട് വണങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സ്വാമിയുടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ, അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ഉടനെ തന്നെ പറയും, സംഗീയേട്ടാ നമ്മുടെ ആളാട്ടാ, സംഗീയേട്ടാ നമ്മുടെ ആളാട്ടാ. ഇപ്പോ രജനീകാന്തിന്റെ മകള് പറഞ്ഞിരിക്കുകയാണ്, എന്റെ അച്ഛനെ നിങ്ങൾ എന്ത് വേണി പേരിട്ട്, പട്ടിന്നോ പൂച്ചാന്നോ എന്ത് പേരിട്ട് വേണി വിളിച്ചോ, അല്ലെ പട്ടിക്കാട്ടെന്നുള്ള പേരിട്ട് വിളിച്ചോ, ദയവ് ചെയ്ത് സംഗീത് വിളിക്കരുത്, അത് നെഞ്ചിൽ കുത്തുന്നതിന് തുല്യമാണ്. അത്രയും കെട്ട കാലം തീർത്തു വെച്ചിരിക്കുകയാണ് ഫാസിസ്റ്റുകാരായിട്ടുള്ള ഈ സംഘികൾ. അതിൻ്റെ അത് ഞങ്ങൾക്ക് അപമാനമാണ്, അറപ്പാണ്, വെറുപ്പാണ്. ഇവിടെ നടി സുഹാസിനിയും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ എടുത്ത നിലപാടുകൾ, കണ്ണീരണിഞ്ഞിട്ടാണ് ഐശ്വര്യ പറഞ്ഞത്, നിങ്ങൾ എന്ത് വേണി പേരിട്ട് വിളിച്ചു, എത്ര വേണമെങ്കിൽ ഇനി അസഭ്യങ്ങൾ എന്റെ അച്ഛനെ കുടിച്ച് വിളിച്ചു. പക്ഷെ ഒരിക്കൽ പോലും നെടുനീളം കടാലെടുത്ത് അദ്ദേഹത്തെ നെഞ്ചിൽ കുത്തി ഇറക്കരുത്, സംഗീതം വിളിച്ചുകൊണ്ട്. എന്റെ കമന്റിൽ കണ്ടിട്ടില്ല എന്നെ വിളിക്കുന്നത് ആൾക്കാർ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ ഞാനത് കമന്റൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല, പച്ചത്രയും മാത്രം ഡിലീറ്റ് ചെയ്യുന്നില്ല, ബാക്കിയൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. അതിൽ എന്നെ വിളിക്കുന്ന, അത് വിളിക്കുന്ന ആരാണെന്ന് അറിയോ, ബാലകൃഷ്ണൻ നായർ, നാരായണൻകുട്ടി നായർ, മധുസൂദനൻ നായർ, വിജയകുമാരി, ശാന്താദേവി, സരസ്വതി, രമണി, രാധ, തങ്കം, ഇവരൊക്കെയാണ് വിളിക്കുന്നത്. നല്ല ലാംഗ്വേജ് പഠിച്ചു വെച്ചിട്ടുണ്ട്, പണ്ടെന്ന് വിളിച്ചുള്ളത് അങ്ങനെ വിളിക്കാറില്ല. ഇപ്പൊ ഹിന്ദു ഉണർന്നല്ലോ, എല്ലാത്തിനെയും നന്നായിട്ട് ഉണർന്നല്ലോ. അപ്പോ അതുപോലത്തെ തെറികള, പച്ചത്തെറികള വരുന്നത്. പക്ഷെ ഏറ്റവും വലിയ രസം, എന്റെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞു. എന്താ അറിയാമോ, ഒരുത്തണ്ട് ഒരു മദനി ഉയർത്തുണ്ട്, സാധാരണ നമ്മുടെ അബ്ദുന്നാസർ മദനി അവർക്കുള്ള കേട്ടോ, വേറെ ഒരുത്തണ്ട് പൗഡർ കുട്ടപ്പൻ, അവൻ എന്നെ പറഞ്ഞു, ഇവൻ ചാരൻ RSS ചാരനല്ല RSSകാരൻ തന്നെയാണെന്ന്. അത് കേട്ട സമയത്ത് നെഞ്ചിൽ കടാര കുത്തി ഇറക്കുന്ന വേദന എനിക്ക് തോന്നി, ബാക്കി എന്ത് വേണേ വിളിച്ചോട്ടെ. ഈ സംഖ്യയോട് എനിക്ക് അതാ പറയാനുള്ളൂ, പറയാൻ പാടില്ലാത്ത രഹസ്യമാണെങ്കിലും പറയാം, നിങ്ങൾക്ക് ഈ നിങ്ങൾ ആസാമി എന്ന് വിളിക്കുന്ന ഇവനെ വേദനിപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവൻ RSSകാരനുണ്ട എന്നൊരു 10 times പറഞ്ഞാൽ മതി, അത് 100 times പറഞ്ഞാൽ കിട്ടി തുങ്ങി ആത്മഹത്യ. വേറെ എന്തു മകാം, ഇത് തന്നെയാണ് ഇപ്പൊ ഐശ്വര്യ പറഞ്ഞിട്ടുള്ളത്, എന്റെ അച്ഛനെ നിങ്ങൾ എന്ത് പേരിട്ട് വേണി വിളിച്ചോളൂ, ദയവ് ചെയ്ത് അദ്ദേഹം അമ്പലത്തിൽ പോകുന്നതിന്റെ പേരിൽ, ആശ്രമത്തിൽ പോകുന്നതിന്റെ പേരിൽ, ഇവിടെ യോഗി ആദിത്യനാഥ്,
അദ്ദേഹത്തിന് രാഷ്ട്രീയ മുഖമുണ്ട്. അതോടൊപ്പം തന്നെ ഗോരഖ്പൂരിലുള്ള അവരുടെ ഒരു സന്യാസ വിങ്ങുണ്ട്, പലയിടത്തും പല രൂപത്തിലുണ്ട്. അതിനകത്ത് അദ്ദേഹം അവിടെ പൂജാരി കൂടിയാണ്, അതോടൊപ്പം രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരനെയല്ല അദ്ദേഹം പോയ കാലത്തോട്ട് വന്നിച്ചത്, ആ കാവ്യവസ്ത്രധാരിയെയാണ്. അതിന്റെ പേരിലും ഒരുപാട് ചീത്തപ്പേരും ഉണ്ട്. അവിടെ നിന്നാണ് പലരും സംഗീതം വിളിക്കാൻ തുടങ്ങിയത്. ബി ജെ പി ആയിട്ട് അന്തർധാരയുണ്ട്, ആർ എസ് എസ് ആയിട്ട് അന്തർധാരയുണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിയത്. രജനീകാന്ത് അങ്ങനെ ഒരാളല്ല. ഞാൻ മനസ്സാക്കി ഓർത്ത ഒരു നല്ല മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, എങ്ങനെയൊക്കെയോ കുറെ ഐശ്വര്യം വന്നു കയറി. ആ ഐശ്വര്യം പരിപൂർണമായിട്ട് തന്റെ മക്കൾക്ക് പോലും എഴുതി വെക്കാതെ ഒരു ട്രസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ആ ട്രസ്റ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. ചില്ലി പൈസ പോലുമില്ലാതെ തമിഴന്മാർക്ക് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, മക്കൾ മക്കളായിട്ട് ഉണ്ടാക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ പോലും സംഗീയാക്കാനുള്ള ശ്രമം, ഇവിടെ എത്തണത്തിനെ സംഗീയക്കുക. ആ കെ എസ് ചിത്ര, അവരുടെ പാട്ടും വേറെ ഒന്നും അവർക്കറിയില്ല, അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അത് ശ്രദ്ധിക്കാനുള്ള താല്പര്യങ്ങളില്ല. അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ പറയും, ഇത് അങ്ങനെ പറയുമെന്നും പറഞ്ഞ് അത് വീഡിയോയിൽ പകർത്തി ജനങ്ങളുടെ മുമ്പിലിട്ടിട്ട് എത്ര തെറിവിളി അത് കേട്ടു. ഇപ്പൊ അവർ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് ഒഴിഞ്ഞു മാറരുത് പറഞ്ഞ് വീണ്ടും പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി, ചാണക ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ആ സുരേഷ് ഗോപി, അയാള് ഒരു വലിയ നടനല്ലെങ്കിൽ പോലും നടനാണല്ലോ, ഒരു മൂന്നാം കിട നടൻ. മമ്മൂട്ടിയുടെ കോൾ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ, മോഹൻലാലിന്റെ കോൾ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ, പൃഥ്വിരാജിന്റെ കോൾ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ, ജയസൂര്യയുടെ കോൾ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ, ദിലീപിന്റെ കോൾ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇയാളല്ലേ ഉള്ളൂ. അതുമായിട്ടാണ് നടത്തിയിരുന്നത്. അതിനെ പിടിച്ചിട്ടാണ് കുഴിയിൽ മുക്കി. ഇപ്പൊ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ആൾക്കാര് എന്നും പറഞ്ഞ് കളിയാക്കുകയാണ് ആൾക്കാര്. ഒരു കോമാളിയുടെ പരിവേഷണായപ്പോ തൃശ്ശൂർ ഉണ്ടാക്കി വെച്ചത് മമ്മൂക്ക, അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞതാ, നീ മത്സരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ. അങ്ങനക്കറിയാം ഇതും വെച്ച് അവിടെ പോയി ആൾക്കാർ മുഴുവൻ അയാളെ എടുത്തിട്ട് അലക്കുന്നറിയാം. ഇത്തവണ തൃശ്ശൂർ മത്സരിച്ച നാലാം സ്ഥാനം, അഞ്ചാം സ്ഥാനം, എട്ടാം സ്ഥാനം, പത്താം സ്ഥാനം കിട്ടുക. മറ്റേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഈ മേലെ പറഞ്ഞ ആരും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്റെ പേര് മറന്നുപോയി. അതിന്റെ താഴെയാവും ഇയാൾ വരിക. അത്രയും വൃത്തികേട് ആള് കാണിച്ചു കൂടിയല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് സുഹാസിനി ഐശ്വര്യ, അതായത് രജനീകാന്തിന്റെ മകള് എടുത്ത നിലപാട് അതിന് വലിയ രീതിയിൽ അഭിനന്ദിച്ചിരിക്കുകയാണ്. അത് സുഹാസിനി മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മാധ്യമങ്ങൾ അത് എടുത്തു പറയുന്നത് ആ കുറിപ്പുകൾ. അതിൽ സുധീർ എന്ന് പറയുന്ന ഒരാള് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോ വലിയ സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ കെട്ടുപോയ സംഘികാലത്ത് സംഖ്യ എന്ന് വിളിക്കുന്ന അപമാനമായിട്ട്, സംഖ്യ എന്ന് പേര് അറപ്പായിട്ടും വെറുപ്പായിട്ടും ഏറ്റുവാങ്ങുന്ന അതേ സമയത്ത് മറ്റെവിടെയാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ്? സുഹാസിനിയുടെ മകൾ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാ. കമ്മ്യൂണിസ്റ്റ് എന്നത് അഭിമാനമായിട്ടും കാണുന്ന ഇത്തരം മനുഷ്യര് പ്രതീക്ഷ നൽകുന്നുവെന്നാണ് പറഞ്ഞത്. നില ഡി എം കെ ആയിക്കോ, എ ഡി എം കെ ആയിക്കോ, കമ്മ്യൂണിസ്റ്റുകാരനായിക്കോ, കോൺഗ്രസ്സുകാരനായിരിക്കോ, ഈയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. മക്കളോട് പറയുകയാണ്, ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് കുറുവടിക്കോവാനായിട്ട് തിരിച്ചു വരരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളില് നടി സുഹാസിനി ഐശ്വര്യ രജനീകാന്തിന്റെ മകൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകള് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് ചേർത്ത് പറയണം. എന്തൊരു പ്രസ്താവനയായിരുന്നു വാസ്തുവിൽ! അത് കേൾക്കുന്ന മനുഷ്യരിൽ അഭിമാനം ഉണ്ടാകുന്നുണ്ട്, ആശ്വാസം ഉണ്ടാകുന്നു. നാണം കെട്ട സംഗീ ഭാരതത്തിൽ ഇപ്പോഴും പ്രതീക്ഷകൾ ബാക്കി നിൽക്കുകയാണ് ഇവരിലൂടെ. എന്റെ മകൻ സുഹാസിനി പറയണ, എന്റെ മകൻ സ്കൂൾ കാലം മുതൽ CPIM ആണെന്ന് അഭിമാനത്തോടെ പറയുന്നത് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിലെ എല്ലാവരും അറിയും. കമലഹാസൻ അയാൾ CPIM കാരനാണ്, അനുഭാവിയാണ്. ചാരുഹാസൻ അയാളൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. സുഹാസിനി, ഞാൻ പറയുന്നവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന് വേർതിരിച്ച് പറയില്ല, അവര് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മകനുണ്ടെങ്കിൽ എന്നോട് വന്ന് അച്ഛാ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത് അറിയാമോ? ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്തതെന്ന് ഞാൻ പറയില്ല. അല്ല, ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്തു ഞാൻ പറയില്ല. നീ കമ്മ്യൂണിസ്റ്റുകാരനാവണം, നീ കോൺഗ്രസ്സുകാരനാവണം ഒന്നും ഞാൻ പറയില്ല. കേരള കോൺഗ്രസ്സുകാരനാവണമെന്ന് ഞാൻ പറയില്ല. അല്ല, ഡി എം കെ ആവണം വലിയ, പക്ഷെ ഒന്ന് ഞാൻ പറയും, ഈ സാധനം ആവരുത്. ഈ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന, മനുഷ്യ മനസ്സിലേക്ക് വിഷം കുത്തിക്കയറ്റുന്ന, മതസ്പർദ്ധ കുറ്റിക്കയറ്റുന്ന, സംഘപരിവരണ അറ്റം വലിയ അറ്റം വരെയുള്ള ഏതെങ്കിലും ഒരു അംശത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ മാറിക്കോ, പിന്നെ നീ എന്നെ അച്ഛൻ എന്ന് വിളിക്കരുത്, എനിക്കിങ്ങനെ ഒരു മകനുമില്ല എന്ന് ഞാൻ പറയും.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചേർന്നതിന്റെ പേരിലുള്ള പുകഴ്ത്തലെല്ലാം നടത്തുന്നത്. സംഖ്യകളെ കെട്ട കാലങ്ങളിൽ, കെട്ടുപോയ കാലങ്ങൾ, കെടുത്തിക്കളഞ്ഞ കാലഘട്ടത്തിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള സംഖ്യപ്പണ്ടാരങ്ങളുടെ കൂട്ടത്തിൽ പെടുക, അവരെ കാര്യങ്ങൾ പറയുക, അത് ഇഷ്ടപ്പെടാതെ നാണം കെട്ട സംഖ്യഭാരതത്തിൽ ഇങ്ങനെയും കുറെ ആൾക്കാർ അവശേഷിക്കുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷകൾ നൽകുന്നു എന്നർത്ഥം. സുഹാസിനി അഭിമാനത്തോടെയിട്ടാണ് പറയുന്നത്, തന്റെ മകൻ മറ്റെന്തായാലും സംഖ്യയാവില്ല എന്ന്. ഒരിക്കൽ അവൻ അവിടെ CPMന്റെ ഓഫീസിൽ കടന്നു നിന്ന നിമിഷത്തെ കുറിച്ച് അവർ പറയുന്നത്. അതിപ്പോ കോൺഗ്രസ് ആയാലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയാൻ കാരണം, ഒരിക്കൽ തിരുവനന്തപുരത്തേക്ക് എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് അയാൾ വിളിക്കുകയാണ്. അവിടേക്ക് തിരുവനന്തപുരത്തേക്ക് മറ്റേ BJP ഓഫീസിൽ എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ്. ഞാനായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എനിക്ക് അവർ വിളിക്കേണ്ട ആവശ്യവുമില്ല. വിളിച്ചോണ്ട് അവർ പറഞ്ഞ് ആ പറ എന്നു എടുത്ത വാക്കില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, എന്തൊരു സംസ്കാരം കുട്ടികൾക്ക്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ പോലും, നമ്മൾ പോലീസ് സ്റ്റേഷനെ മോശമായിട്ട് പറയല്ല, പക്ഷെ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഒരു ഭയം ഉണ്ടല്ലോ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവര് ഗുഡ് മോർണിംഗ് സർ, ഈസ് വാട്ട് പോലീസ് സ്റ്റേഷൻ, എസ് ഐ സ്പീക്കിംഗ് എന്നാ പറയുക. ആ സമയത്ത് ഒരു RSS ഓഫീസിൽ വിളിച്ച് ആ പറ എന്നാണ് പറയുന്നത്. ഇത് കേട്ടതാണ്. അപ്പോ ഇവര് പറയുന്നത്, എന്റെ മകൻ ഒരു പാർട്ടി ഓഫീസിൽ കയറി ചെന്ന സമയത്ത് അവര് ഏയ് നിങ്ങൾ ആരാ എന്ന് ചോദിച്ചില്ല, നിങ്ങൾ എവിടെന്നാ വരണേന്ന് ചോദിച്ചില്ല, എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല. ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ആ കുട്ടിക്ക് കൂടി ഒരു ഒരു പ്ലേറ്റ് വെച്ച് വാമനെ ഭക്ഷണം കഴിക്കാമെന്ന്. ഇത് പറയുന്ന സമയത്ത് സുഹാസിനിയുടെ വീഡിയോ ഞാൻ കണ്ടു. അവര് കണ്ണു നിറയുകയാണ്. അവര് ഐശ്വര്യം പറയുന്നത് വികാരപരിധിയായിട്ട് തന്നെയാണ് പറയുന്നത്. അത് എൻ്റെ അച്ഛൻ സംഖ്യയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് തന്നെ ഭണ്ഡാരക്കെട്ടിൽ കൊണ്ട് മുക്കി താഴ്ത്തിയോ, എൻ്റെ അച്ഛനെ ദയവ് ചെയ്ത് ചാണകക്കുഴിയിൽ മുക്കി താഴ്ത്തരുത്. അച്ഛൻ മനുഷ്യത്വമുള്ള ആളാണ്, ഒരുപാട് മനുഷ്യത്വമുള്ള ആളാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ അവരൊരു സിനിമ ചെയ്യുന്നുണ്ട്, ലാൽ സലാം എന്ന സിനിമ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കൂടുതൽ അവർ സംസാരിച്ചത്. എന്തായാലും അലയിടിക്കാണ് തമിഴ്നാട്ടിൽ വരെ സിനിമാ താരങ്ങളുടെ ഇടയിൽ, സെലിബ്രിറ്റികളുടെ ഇടയിൽ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല, ആ സ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതേ സമയത്ത് നരേന്ദ്രമോദി കാണിക്കുന്ന ഗിമ്മിക്രികളും ഇതിനകത്ത് പെടുന്നുണ്ട്. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഗിമ്മിക്രികളെ കാണിച്ചുകൊണ്ട് ഒരു അമ്പലത്തിന്റെ കോൺസെക്രേഷന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇനി പറഞ്ഞ് നീട്ടുന്നില്ല. ഒരുപാട് പറഞ്ഞതാണല്ലോ. എന്തായാലും ഇങ്ങനെയുള്ള കുറ്റാകൂരിരുട്ടിന്റെ അവസ്ഥയിലേക്ക് തെന്നിമാറാൻ പോകുന്ന നമ്മുടെ ഭാരതത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചില തെളിദീപങ്ങൾ വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടാക്കുന്ന കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട്ടിലാണല്ലോ, എനിക്ക് വലിയ ആശ്വാസം. ഇങ്ങനെയുള്ള ആൾക്കാരും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ വലിയ താമസം. അതും സാധാരണക്കാരല്ലല്ലോ. മറ്റേ മണിരത്നം, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹാസിനി, സുഹാസിനിയുടെ മറ്റേ അമ്മാവനായിട്ടുള്ള കമലഹാസൻ, രജനീകാന്ത്, രജനീകാന്തിൻ്റെ മകൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണല്ലോ ഇത്രയും പ്രസ്ഥാനമായിട്ട് വരുന്നത്. വളരെയധികം സന്തോഷപൂർണമാണ്, പ്രത്യാശ നൽകുന്ന കാര്യമാണ്. നമസ്കാരം.